ജൂസ് കെ മാണി ഇടതുമുന്നണിയിൽ എത്തുമ്പോൾ ചർച്ചയാകുന്നത് ബാർക്കോഴയാണ് ബാർക്കോഴയിൽ കെ എം മാണി എന്ന യു ഡി എഫ് മന്ത്രിസഭയിലെ അതിഗായനെതിരെ അന്ന് സി പി എം നടത്തിയ സമരങ്ങൾ മാണിക്കെതിരെയുള്ള ആരോപണങ്ങൾ തെറ്റാണെന്ന് അറിയാമായിരുന്നുവെന്നും അതിന്റെ പേരിൽ വെറുതെ സമരം നടത്തിയതാണെന്നും ഇടത് കൺവീനർ എ വിജയരാഘവന്റെ അഭിമുഖം കേരള കൗമുദിയിലെത്തി അത് പിന്നീട് വിജയരാഘവൻ നിഷേധിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ കരുതലൂടെ തന്നെയാണ് സി പി എം പ്രതികരണങ്ങൾ കെ എം മാണിക്കെതിരെ എൽ ഡി എഫ് ഉയർത്തിയ കോഴ ആരോപണങ്ങളും സമരങ്ങളും തെറ്റായിപ്പോയെന്ന് കേരള കോൺഗ്രസിന്റെ സ്വാഗതം ചെയ്യുമ്പോൾ തോന്നുന്നുണ്ടോ എന്ന ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുക്കുന്നത് തന്ത്രപരമായ ഒരു നിലപാടാണ് പത്രസമ്മേളനത്തിൽ പലതവണ ഈ ചോദ്യം ഉയർന്നെങ്കിലും നിങ്ങൾക്ക് വിഷമം വിഷമമുണ്ടാവുമെന്നറിയാം അത് സഹിക്കുക അല്ലാതെ മറ്റ് മാർഗമില്ല എന്നായിരുന്നു മറുപടി ഇത്രയേറെ ആരോപണമുയർത്തി എതിർത്ത ശേഷം അധികം വൈകാതെ അവരെ പരവതാനി വിരിച്ച് സ്വീകരിക്കുന്നത് രാഷ്ട്രീയ ധാർമ്മികതയാണോ എന്ന ചോദ്യത്തിനും വ്യക്തമായ മറുപടി ഒന്നുമില്ല എല്ലാം യു ഡി എഫിന്റെ കുറ്റമായി കാണാൻ പറയുകയാണ് മുഖ്യമന്ത്രി കെ എം മാണിയോട് കൂടുതൽ അനീതി കാണിച്ചത് യു ഡി എഫ് ആണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം അവരെങ്ങനെ പറയുന്നു എന്നതാണ് പ്രധാനം കേരളത്തിൽ വന്നിട്ടുള്ള രാഷ്ട്രീയ മാറ്റം ആർക്കു ഗുണവും ദോഷവും ചെയ്യുമെന്നാണ് കാണേണ്ടത് കേരള കോൺഗ്രസിന് എൽ ഡി എഫുമായി സഹകരിക്കുന്നതിന് നയപരമായി തടസ്സമില്ല പല കേരള കോൺഗ്രസുകളും ഞങ്ങൾക്കൊപ്പമുണ്ട് ഇവര് മുൻപൊപ്പവും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അവർ ശരിയായ നിലപാട് ശരിയായ സമയത്ത് എടുത്തിരിക്കുന്നു ഉപാധികളില്ലാതെയാണ് എൽ ഡി എഫിനോട് സഹകരിക്കാൻ തീരുമാനിച്ചത് എൽ ഡി എഫിലെ പല കക്ഷികളും അതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട് സി പി ഐ സെക്രട്ടറി കാനം രാജേന്ദ്രനും സ്വാഗതം ചെയ്തു ഔപചാരിക നിലപാട് മുന്നണി യോഗം ചർച്ച ചെയ്ത് തീരുമാനിക്കും രാജ്യസഭാ സീറ്റിന്റെയും പാലാ നിയമസഭാ സീറ്റിന്റെയും കാര്യമെല്ലാം തന്നെ ആ സമയത്ത് മുന്നണി തീരുമാനിക്കും പാലാ എം എൽ എ മാണി സി കാപ്പൻ എൽ ഡി എഫ് വിട്ട് യു ഡി എഫിന് വേണ്ടി മത്സരിക്കുമെന്നതൊക്കെ സ്വപ്നമാണ് എൽ ഡി എഫിനൊപ്പമാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം യു ഡി എഫ് നേതൃത്വവുമായി ചർച്ച നടത്തിയെന്ന എം എം ഹസന്റെ ആരോപണം ശരിയല്ലെന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞിട്ടുമുണ്ടെന്നും മുഖ്യമന്ത്രി പറയുന്നു ജോസ് കി മാണി വിഭാഗം വിട്ടതോടെ യു ഡി എഫിന്റെ ജീവനാടി അറ്റുപോയി സ്വാഭാവികമായും എൽ ഡി എഫിന് കരുത്തു പകരുന്ന നിലപാടാണിത് യു ഡി എഫിൽ വലിയ തകർച്ച സംഭവിച്ചുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു മാണി സി കാപ്പനുമായി മുഖ്യമന്ത്രിക്ക് വ്യക്തിബന്ധമുണ്ട് അതുപയോഗിച്ച് മാണി സി കാപ്പനെ അയിനയിപ്പിക്കാനും മുഖ്യമന്ത്രി ശ്രമിക്കുന്നുവെന്ന് തന്നെയാണ് സൂചന മുന്നണി വിട്ടുപോയാൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന സൂചന മാണി സി കാപ്പന് ഇടത് ക്യാമ്പ് നൽകി കഴിഞ്ഞു വിപ്പ് ലംഘനത്തിൽ ഉൾപ്പെടെ കൊണ്ടുവന്ന് കാപ്പന് പണി കൊടുക്കാനാണ് നീക്കം അങ്ങനെ വന്നാൽ അയോഗ്യതയുടെ കുടുക്കിൽ കാപ്പനെ തളയ്ക്കാനാകും എൻ സി പി വലിയൊരു വിഭാഗം സി പി ിനൊപ്പമാണ് ഈ സാഹചര്യത്തിൽ കാപ്പനെ കണ്ണടച്ച് പിന്തുണയ്ക്കാൻ എൻ സി പി ദേശീയ അധ്യക്ഷൻ ശരത് പവാറിനും കഴിയില്ല ഈ സാഹചര്യം പരമാവധി ഉപയോഗിക്കാനാണ് സി പി എമ്മിന്റെ നീക്കം എന്ത് വന്നാലും പാലയിൽ മാണി സി കാപ്പൻ മത്സരിക്കുമെന്ന സൂചന എൻ സി പി സി പി എം നൽകി കഴിഞ്ഞു ഇതിനെ മന്ത്രി എ കെ ശശീന്ദ്രനും പിന്തുണയ്ക്കുന്നുണ്ട് കാഞ്ഞിരപ്പള്ളിയും ജോസ് കെ മാണി നൽകിയേക്കും ഇക്കാര്യത്തിൽ സി പി ഐ എ കാര്യങ്ങൾ പറഞ്ഞ് സി പി എം തന്നെ മനസ്സിലാക്കും ജോസ് കെ മാണിയുടെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട ഇന്ന് തിരുവനന്തപുരത്ത് നിർണായക യോഗങ്ങൾ നടക്കും സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനുമായി മുഖ്യമന്ത്രി പിണറായി വിജയനും സി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും ചർച്ചയിൽ നടത്തും സിപിഎം സംസ്ഥാന സെക്രട്ടറിയേറ്റ് യോഗവും ചേരുന്നുണ്ട് തുടർ ചർച്ചകൾക്കായി ജോസ് കെ മാണിയും തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട് ജോസ് വിഭാഗത്തിന്റെ ഇടതു മുന്നണി പ്രവേശനം വൈകില്ലെന്ന് തന്നെയാണ് സൂചന പുതിയ കക്ഷികളെ മുന്നണിക്ക് പുറത്തുനിന്ന് സഹകരിപ്പിച്ച ശേഷം മുന്നണിയിൽ എടുക്കുന്നതാണ് എൽ രീതി എന്നാൽ ജോസ് കെ മാണിക്ക് ഈ നിരീക്ഷണ നിരീക്ഷണഘട്ടം ഉണ്ടാകാനിടയില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിനും മുന്നേ തന്നെ ജോസ് കിവാണി ഇടതുമുന്നണിയുടെ ഭാഗമാകാൻ തന്നെയാണ് സാധ്യതകളും ഏറുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി ഐയും കേരള കോൺഗ്രസും തമ്മിൽ മത്സരിക്കുന്ന സീറ്റുകളിൽ ധാരണ ഉണ്ടാകേണ്ടതുണ്ട് കാഞ്ഞിരപ്പള്ളി അടക്കമുള്ള ഈ സീറ്റുകളിൽ ആര് വിട്ടുവീഴ്ച ചെയ്യും എന്നതാണ് ഇനി അറിയേണ്ടത് സി പി എം സി പി ഐ നേതാക്കൾ തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ പ്രധാന ചർച്ച ഇക്കാര്യം തന്നെയാകും സി പി ഐക്ക് ജോസ് വിഭാഗത്തോട് നേരത്തെയുള്ള എതിർപ്പില്ലെന്ന് വ്യക്തവുമാണ് അർഹിക്കുന്ന പരിഗണന ജോസ് ഭാഗത്ത് നൽകുമെന്ന് മുഖ്യമന്ത്രിയുടെ വാക്കുകളിലും വ്യക്തമായി കഴിഞ്ഞു നിയമസഭാ സീറ്റ് ചർച്ചകളിലേക്ക് ഉടൻ മുന്നണി കടക്കുന്നില്ല അതുകൊണ്ട് തന്നെ സി കാപ്പന്റെ ആശങ്കയും ചർച്ചയാകില്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും വിജയത്തിന് വേണ്ട തന്ത്രങ്ങളുമായും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും വൈകാതെ തന്നെ ചെയ്യും തിരുവനന്തപുരത്ത് തങ്ങുന്ന ജോസ് കെ മാണി ഇടതുമുന്നണി നേതാക്കളുമായി കൂടിക്കാഴ്ചയും നടത്തും